പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നുണ്ടെങ്കിൽ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രയേൽ പൂർണമായി തകർത്തെറിഞ്ഞുവെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇറാനിലെ പാർച്ചിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുകയാണ് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നും ആണവായുത ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കുവാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ തന്നെ സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് അമേരിക്ക സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന റിപ്പോർട്ടിലൂടെ ഉള്ളത് പാർച്ചിൽ ഇസ്രായേൽ താണ്ഡവ എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അതത്ര അത്ര കണ്ട് അമേരിക്ക സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഈ നിമിഷം അമേരിക്ക അത് സ്ഥിരീകരിക്കുകയാണ് ർത്ഥം ഇറാനെ പൂർണ്ണമായും ആണവ ഇറാന്റെ ആണവ കോട്ടകളെ പൂർണ്ണമായും ആണവ ബുദ്ധികളെ പൂർണ്ണമായും ഇസ്രായേൽ കശക്കി എറിഞ്ഞു എന്ന വ്യക്തമാകുന്ന വാർത്തകൾ ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് എന്ന് വ്യക്തമാവുകയാണ് അന്നു മുതൽ തന്നെ കൃത്യമായ ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും സ്ത്രീകരണം ഇല്ലാത്തതുകൊണ്ട് ആരും അത്ര കണ്ടങ്ങനെ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ ഒന്നടക്കം അത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് പാശ്ചാത്യ അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ ഇപ്പോഴാണ് മലയാള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ ശക്തി ഇറാന് കൃത്യമായി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ അറ്റാക്കിന് ശേഷം വലിയ രീതിയിലുള്ള അറ്റാക്കുകളൊന്നും തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കാത്തതെന്ന് വ്യക്തമാവുകയാണ് ഇനി ഘമനേ മരണപ്പെട്ടുവോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാട് ൾ സംഭവിച്ചതായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയാണ് ഇറാന്റെ തലസ്ഥാനമായ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രയേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നു എങ്കിലും പിന്നീട് അത് രഹസ്യമായി തുടരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചു അതേസമയം അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഇസ്രായേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗജി പ്രതികരിക്കുകയാണ് എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം ശരിവയ്ക്കുന്നുമുണ്ട് ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടി ിയുടെ ഭാഗമാണ് ഈ തലേഖനിലെ രണ്ട് കെട്ടിടങ്ങളെന്നാണ് അമേരിക്കൻ ഇസ്രായേൽ അധികൃതർ ഉറപ്പിച്ചു പറയുന്നത് തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലമ്പൊത്തിയതായി ഈ സാറ്റലൈറ്റ് ചിത്രത്തിൽ വ്യക്തമായി തന്നെ കാണാം ഹിസ്ബുള്ളയുമായി കരയുദ്ധം ശക്തമാക്കിയ ഇസ്രായേൽ ലബനാനിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ കടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലബനൻ ഗ്രാമമായ ഈ ഷമായിൽ കുന്നിലാണ് ശനിയാഴ്ച പുലർച്ചെ സൈന്യം എത്തിയത് ഹിസ്ബുള്ളയുടെ തിരിച്ചടി രൂക്ഷമായ സൈന്യം ഈ കുന്നിൽ നിന്ന് പിന്നീട് പിന്മാറുന്നതായും ലബനന്റെ ഔദ്യോഗിക നാഷണൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്